ലൈഫ് മിഷൻ ഗോളിയിൽ സ്വപ്ന സുരേഷും സിഎം രവീന്ദ്രനും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളും പുറത്ത്. പ്രളയ സഹായം അഭ്യർത്ഥിച്ചും വ്യക്തിപരമായ വിവരങ്ങൾ തിരക്കിയുമുള്ള ചാറ്റുകളാണ് പുറത്തുവന്നത്. ചാറ്റുകൾ ഇഡി പരിശോധിച്ചു. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് സിഎം രവീന്ദ്രൻ. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ് മുഖ്യമന്ത്രിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ കൂടിയാണ് സിഎം രവീന്ദ്രനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ആ നിലയിൽ നോക്കുമ്പോൾ സ്വപ്നയും സിഎം രവീന്ദ്രനും തമ്മിലുള്ള ഈ വാട്സാപ്പ് ചാറ്റുകൾ പുറത്തു വന്നത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലാർത്തുകയിലെ അന്വേഷണത്തിൻ്റെ മുന്നോട്ടുള്ള ഗതി വിഗതികളിൽ എത്രത്തോളം നിർണായകവുമാണ് ഈ ചാറ്റുകൾ. സുരേഷ് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ്. അതായത് ഈ സ്വപ്ന സുരേഷും വായിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായി സർക്കാർ തലത്തിൽ എത്രമാത്രം ഇടപെടലുകൾ ഉണ്ടായി എന്നതിന്റെ ഏറ്റവും വലിയ വ്യക്തത വരുത്തുന്നത് തന്നെയാണ് സി എൻ രവീന്ദ്രനും സ്വപ്നയും തമ്മിലുള്ള ഈ വാട്സാപ്പ് ചാറ്റുകൾ. കാരണം മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് സി എൻ രവീന്ദ്രൻ. നേരത്തെ എം ശിവശങ്കറുമായി ബന്ധപ്പെട്ടാണെങ്കിലും മറ്റു ചില പ്രധാനപ്പെട്ട മൊഴികളിലും എല്ലാം തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആളും ഈ സി എം രവീന്ദ്രനാണ്. അങ്ങനെ ഈ സി എം രവീന്ദ്രനുമായി തുടർച്ചയായി നടത്തിയ വാട്സാപ്പ് ചാറ്റുകളാണ്. അതിൽ വ്യക്തിപരമായ നിരവധി വിവരങ്ങൾ ഈ ചാറ്റുകളിലുണ്ട്. ഒപ്പം തന്നെ പ്രളയ സഹായവുമായി ബന്ധപ്പെട്ട ചാറ്റുകളുണ്ട്. എന്നാൽ ചില ഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ആളുകൾ പറഞ്ഞിരുന്നത്, എം ശിവശങ്കർ അടക്കം പറഞ്ഞിരുന്നത്, സർക്കാർ തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങളോ പിന്തുണയോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല, തങ്ങൾ ആരും തന്നെ ഇതിൽ ഇടപെട്ടിരുന്നില്ല ഈ കരാറുമായി ബന്ധപ്പെട്ട് എന്നെല്ലാം പറയുന്ന ഘട്ടത്തിൽ തന്നെയാണ് സ്വപ്ന സുരേഷും ഈ സി എം രവീന്ദ്രനും തമ്മിൽ അടുത്ത ബന്ധവും സൗഹൃദവും സൂക്ഷിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ആ വാട്സാപ്പ് ചാറ്റിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതും അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. അതായത് സി എൻ രവീന്ദ്രനിലേക്ക് തന്നെ അന്വേഷണം എത്തുന്നു എന്ന് വ്യക്തമാക്കുന്ന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നു എന്ന കൃത്യമായ സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് ഈ വാട്സാപ്പ് ചാറ്റുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എം ശിവശങ്കർ ഒപ്പം തന്നെ അത്തരത്തിൽ തന്നെ സി എൻ രവീന്ദ്രൻ ഇങ്ങനെ സർക്കാർ തലത്തിലെ രണ്ട് അധികാര കേന്ദ്രങ്ങളുമായി, അധികാരങ്ങളെ നിയന്ത്രിച്ചിരുന്ന ഉന്നതർക്ക് വേണ്ടി ഇടപാടുകൾ നടത്തിയിരുന്ന രണ്ട് അധികാര കേന്ദ്രങ്ങളിലേക്ക് തന്നെ അന്വേഷണം മുന്നോട്ട് പോകും. ഈ ഒരു വിവാദമുണ്ടായ ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രിയിലേക്ക് വിമർശനങ്ങൾ എത്തിയപ്പോൾ അതിനെ മുഖ്യമന്ത്രിയെ പ്രതിരോധിച്ചത് സ്വപ്ന സുരേഷിനെ പരിചയമുണ്ട്, പക്ഷേ ഔദ്യോഗികമായ വ്യക്തിപരമായിട്ടുള്ള ബന്ധമില്ല എന്ന തരത്തിലാണ്. പക്ഷേ അതൊക്കെ പൊളിയുന്ന തരത്തിലേക്കല്ലേ കാര്യങ്ങൾ എത്തുന്നത്? എം ശിവശങ്കറുമായി അടുത്ത ബന്ധം സ്വപ്ന സൂക്ഷിക്കുന്നു, സി എം രവീന്ദ്രനുമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കുന്നു. കൃത്യമായ രീതിയിൽ മുഖ്യമന്ത്രി അറിയാതെയുള്ള ഒരു ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയിലേക്കല്ലേ കാര്യങ്ങൾ തിരിയുന്നത്, കാര്യങ്ങൾ എത്തുന്നത്? സുരേഷ്, തീർച്ചയായും പ്രധാനമായും ഈ ഒരു മൊഴികളും ഒപ്പം തന്നെ ഈ വാട്സാപ്പ് ചാറ്റിന്റെ വിവരങ്ങളും എല്ലാം എത്തുന്നത് മുഖ്യമന്ത്രിയിലേക്കും ക്ലിഫ് ഹൗസിലേക്കും തന്നെയാണ്. കാരണം സി എൻ രവീന്ദ്രൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ നീക്കങ്ങളും മുഖ്യമന്ത്രി അറിഞ്ഞു തന്നെയാണ് എന്ന ഒരു സൂചനകൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും മുഖ്യമന്ത്രിക്ക് വേണ്ടി കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് പോലും സി എം രവീന്ദ്രനായിരുന്നു. അത്ര അധികാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി സി എൻ രവീന്ദ്രൻ പ്രവർത്തിച്ചിരുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് എം ശിവശങ്കറും ഇത്തരത്തിൽ അധികാര കേന്ദ്രങ്ങൾക്ക് വേണ്ടിയുള്ള ചില ചരടുവലികൾ നടത്തിയതും അനധികൃതമായി ഈ കമ്മീഷൻ ഇടപാടിൽ പങ്കാളിയാവുകയും അതിന്റെ കമ്മീഷൻ തുക കൈപ്പറ്റുകയും എല്ലാം ചെയ്തതിന്റെ വിവരങ്ങളും പുറത്തു വരുന്നത്. സ്വപ്ന സുരേഷും സി എം രവീന്ദ്രൻ നടത്തിയിട്ടുള്ള ഈ വാട്സാപ്പ് ചാറ്റിന്റെ വിവരങ്ങൾ പുറത്തു വരുന്ന ഘട്ടത്തിൽ ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായും സർക്കാരിലെ ഉന്നതരായ ആളുകൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവരിൽ പലരും പരസ്പരം ഇത്തരത്തിൽ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്നു, വാട്സാപ്പ് ചാറ്റുകൾ നിരന്തരമായി നടത്തിയിരുന്നു എന്ന് തന്നെ സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ സി എൻ രവീന്ദ്രനും സ്വപ്ന സുരേഷും തമ്മിൽ നടത്തിയ ഈ ചാറ്റിന്റെ വിവരങ്ങൾ. നേരത്തെ സ്വപ്നയും എം ശിവശങ്കറും തമ്മിൽ നടത്തിയ ചാറ്റിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത് എങ്കിൽ അതിൽ കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട്, ആ ചാറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് ശിവശങ്കർ അവിടെ സ്വപ്ന സുരേഷിനോട് പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അടക്കം, റെഡ് ക്രോസിന്റെ കത്ത് നൽകുമ്പോൾ എന്ത് ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള സി എൻ രവീന്ദ്രനും സ്വർണ്ണക്കടത്ത് കേസിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷും തമ്മിൽ നടത്തിയിട്ടുള്ള ഈ ചാറ്റുകൾ പല കാര്യങ്ങളെ സംബന്ധിച്ചും, അത് വ്യക്തിപരമായ കാര്യങ്ങൾ അടക്കം ഉള്ള വിവരങ്ങൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ടുള്ള ഈ ചാറ്റിന്റെ കാര്യങ്ങളും പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അന്വേഷണം, ഇനി പ്രധാനമായും ചോദ്യം ചെയ്യാനുള്ളത് സി എം രവീന്ദ്രനെ തന്നെയാണ്. കാരണം സർക്കാർ തലത്തിൽ നടന്നിട്ടുള്ള ഇടപെടലുകൾ, ഈ കമ്മീഷൻ ഇടപാടുകളിൽ ഉന്നതരായ ആളുകൾ പങ്കാളികളായിട്ടുണ്ട്. സർക്കാർ തലത്തിൽ ഉന്നതരായ ആളുകൾ പങ്കാളികളായതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ സി എൻ രവീന്ദ്രനിലേക്ക് തന്നെയാണ് അന്വേഷണം എത്തേണ്ടത്.
രാജീഷ്, ഇവിടെ ഈ CBI അന്വേഷണം ഏറ്റെടുത്ത ആ ഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു പെട്ടെന്നുള്ള ഒരു മാറ്റം എന്ന രീതിയിൽ വിജിലൻസിന്റെ അന്വേഷണം പ്രഖ്യാപിക്കുകയും വിജിലൻസിന്റെ രീതിയിലുള്ള ചോദ്യം ചെയ്യലൊക്കെ നടക്കുകയും ചെയ്തത്. ആ സമയത്ത് തന്നെ ഈ ദേശീയ അന്വേഷണ ഏജൻസികളുടെ പരിശോധനകൾ അന്വേഷണം തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ള വിമർശനമുണ്ടായിരുന്നു. എന്തുകൊണ്ട് കാര്യങ്ങൾ സുതാര്യമാണെങ്കിൽ ഇത്തരത്തിലുള്ള CBI അന്വേഷണങ്ങൾ തടസ്സപ്പെടുത്തുന്നു എന്ന ചോദ്യവും പ്രസക്തമായിരുന്നു. അതിനൊക്കെയുള്ള ഒരു ഉത്തരത്തിലേക്ക് കൃത്യതയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കാരണം മുഖ്യമന്ത്രിയിലേക്കും സിവിൻ രവീന്ദ്രനിലേക്ക്, എം ശിവശങ്കറിലേക്ക്, പിന്നീട് ക്ലിഫ് ഹൗസിലേക്ക്, മുഖ്യമന്ത്രിയിലേക്ക്, അത്തരത്തിൽ എന്തുകൊണ്ടാണോ ഈ പരിശോധനകൾ അന്വേഷണങ്ങൾ തടയാൻ സർക്കാർ വ്യഗ്രത കാണിച്ചത് എന്നതിനുള്ള ഒരു ഉത്തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അല്ലേ? സുരേഷ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി തന്നെ ഈ അന്വേഷണങ്ങൾ തടയാൻ എല്ലാ നീക്കങ്ങളും അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ, സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലൈഫ് മിഷൻ കരാറിലെ അഴിമതിയെ കുറിച്ച് CBI അന്വേഷണം നടത്തുന്ന ഘട്ടത്തിൽ ആയിരുന്നു. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് ഇക്കാര്യത്തിൽ ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നതും അതിന് പിന്നാലെ, അതായത് CBI ഈ രേഖകളെല്ലാം തന്നെ കൈവശപ്പെടുത്തും അല്ലെങ്കിൽ CBIയുടെ കയ്യിലേക്ക് എത്തുമെന്ന് തോന്നിയ ഘട്ടത്തിൽ ലൈഫ് മിഷൻ കരാറിൽ റെഡ് ക്രോസിലുമായി ഉണ്ടാക്കിയ കരാറുകൾ, ഒപ്പം തന്നെ യൂണിറ്റാക്കുമായിട്ടുണ്ടാക്കിയ കരാറുകൾ, ഭവന നിർമ്മാണത്തിന് യൂണിറ്റാക്കിന് കരാറ് കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് ലൈഫ് മിഷന്റെ നിർണായകമായ യോഗം, ഈ യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ, ആ ഫയലിൽ ഒപ്പിട്ട ആളുകൾ, ആ ഫയലിൽ നോട്ട് കുറിച്ചിട്ടുള്ള ആളുകൾ, ഇവരെ എല്ലാം ആ അന്വേഷണം അത്തരം ആളുകളിലേക്കെല്ലാം തന്നെ എത്തുന്ന ഒരു ഘട്ടത്തിലായിരുന്നു. പൂർണ്ണമായും തന്നെ ലൈഫ് മിഷന്റെ ഓഫീസിൽ, തിരുവനന്തപുരത്തെ ഓഫീസിൽ പരിശോധന നടത്തിക്കൊണ്ട് വിജിലൻസ് മുഴുവൻ രേഖകളും കൊണ്ടുപോയത്. പിന്നീട് ഒരു അന്വേഷണ സംഘത്തോടും സഹകരിക്കാൻ വിജിലൻസ് ഒരു ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല. CN രവീന്ദ്രന്റെ വാട്സാപ്പ് ചാറ്റുകൾ കൂടി പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ, അതായത് സ്വപ്നയും CN രവീന്ദ്രനും തമ്മിലുള്ള ബന്ധം മറുനീക്കി പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് CN രവീന്ദ്രൻ അടക്കമുള്ള സർക്കാർ തലത്തിലെ പ്രധാനപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യുക എന്നത് തന്നെയാണ്. അത്തരമൊരു നീക്കത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ED അടക്കമുള്ള അന്വേഷണ സംഘങ്ങൾ കടക്കുകയും ചെയ്യുന്നത്. കാരണം കൃത്യമായി ഒരേ സമയം ഇതുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിനെയും, ഒപ്പം ശിവശങ്കറിന്റെ കാര്യങ്ങൾ ഏറ്റവും അടുത്തറിയാവുന്നതും എന്നാൽ ശിവശങ്കറിനെതിരെ വ്യക്തമായ മൊഴികളും തെളിവുകളും നൽകിയിട്ടുള്ളതുമായ ആളുകളെ ചോദ്യം ചെയ്യുക, അതിനൊപ്പം തന്നെ ഈ മറ്റു ചില പുതുതായി മറ്റു ചില ആളുകളിലേക്ക് കൂടി അന്വേഷണം എത്തുക എന്ന ആ ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പ്രധാനമായും ചോദ്യം ചെയ്യാനുള്ളത്, കാരണം ഈ ഒരുമിച്ചുള്ള ചോദ്യം ചെയ്യലിൽ ആദ്യഘട്ടത്തിൽ പ്രധാനമായും ലൈഫ് മിഷന്റെ മുൻ CEO UV ജോസിനെ അടക്കം ചോദ്യം ചെയ്യുമെന്ന കാര്യം ഇന്ന് രാവിലെ മുതൽ തന്നെ വ്യക്തമായി നമ്മൾ നൽകിയിരുന്നു. കാരണം അന്വേഷണ സംഘങ്ങൾ നൽകിയിരുന്ന സൂചനയും അതുതന്നെയായിരുന്നു. ഇനി പ്രധാനമായും ഇത്തരത്തിൽ ചോദ്യം ചെയ്യാനുള്ള ഒരാളെന്ന് പറയുന്നത് CM രവീന്ദ്രനാണ്. കാരണം UV ജോസിന് പിന്നാലെ CM രവീന്ദ്രനെ ചോദ്യം ചെയ്യുക, പ്രധാനമായും ഈ കരാറുകളിലെല്ലാം തന്നെ CM രവീന്ദ്രൻ വഹിച്ചിട്ടുള്ള ഒരു ഇടപെടൽ, പങ്കാളിത്തം സംബന്ധിച്ച് കൃത്യത വരുത്തുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇനി മനസ്സിലാക്കാനുള്ളത്. മാത്രമല്ല ഈ കേസിൽ സ്വപ്ന സുരേഷ്, സരിത്ത് എന്നിവരുടെ മൊഴികളും എം ശിവശങ്കറിന് എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരിക്കൽ കൂടി സ്വപ്ന സുരേഷിനെയും സരിത്തിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി സ്വപ്ന എം ശിവശങ്കറിനൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. കാരണം തിങ്കളാഴ്ച വരെയാണ് കസ്റ്റഡി ഉള്ളത്. ഈ തിങ്കളാഴ്ചക്കുള്ളിൽ പരമാവധി ആളുകൾ, ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും, പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചിട്ടുള്ള ആളുകളെ, പ്രത്യേകിച്ച് എം ശിവശങ്കർ ഇതിന്റെ പങ്കാളിയാണ് എന്ന് വ്യക്തമാകുന്ന തെളിവുകളും രേഖകളും കൈമാറിയിട്ടുള്ള ആളുകളെ എല്ലാം തന്നെ ഒരിക്കൽ കൂടി വിളിച്ചു വരുത്തുന്നു, അവരെ പ്രത്യേകമായി ചോദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ എം ശിവശങ്കറിന് ഒപ്പം ഇരുത്തിയും ചോദ്യം ചെയ്യുന്നതോടുകൂടി തന്നെ അന്വേഷണത്തിൽ വലിയ ഒരു പുരോഗതി വരുത്താൻ കഴിയുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ വിശ്വസിക്കുന്നത്.